കേസ് എസ് ഇന്ത്യയുടെ എഫ് സി ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ടുള്ളൊരു അൻപതംഗ പ്രോബിൾസിനെ ഈ കുറച്ചു മാച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ ഇനി ഇതിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേരാണ് ഖത്തറിലേക്ക് പറക്കുക എന്നുള്ളതാണ് വിവരം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കുറച്ച് മാച്ച് തന്നെ പറഞ്ഞിരുന്നു അതായത് അപ്പം പുതുതായിട്ട് വരുന്ന പ്ലേയേഴ്സിനെ ഉള്ളൊരു എൻട്രൻസ് ടു എന്താ ഇരുപത്തഞ്ചംഗ സ്ക്വാഡ് എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ തീരുമാനത്തിലേക്ക് ഈ കുറച്ച് മാച്ച് എത്തില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുപത്തി അഞ്ചംഗ സ്ക്വാഡിലേക്ക് എത്താൻ സാധ്യതയുള്ള താരങ്ങൾ എന്നുള്ള തരത്തിലാണ് അപ്പം നമ്മളിത് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഇപ്പം പതിനൊന്ന് പേരാണല്ലോ ആദ്യയിലോൾ കളിക്കുന്നത് അപ്പം ഓരോ പതിനൊന്ന് പൊസിഷൻസിലും രണ്ട് പേര് പിന്നെ എക്സ്ട്രാ ഉൾപ്പെടുന്ന മൂന്ന് പേരെന്നുള്ള തരത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഗുരുപ്രീത് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിലുണ്ടാകുക ദെൻ സെക്കൻഡ് ചോയ്സ് എന്ന നിലയിൽ അമരീന്ദർ അതാണ് നാഷണൽ ടീമിൻ്റെ ഒരു ചോയ്സ് എന്നുള്ള നിലയിൽ വരുന്നുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല ഇനി സെൻടർ ബാക്ക് പോസിഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അൻവർ അലി ഒരു മേജർ മിസ് തന്നെയാണ് സോ സന്ദേശ് ജിങ്കൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും അപ്പം സന്ദേശ് ജിങ്കന് പിന്നാലെ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ വരുന്നത് സനാ സിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ മറ്റൊരു സെൻടർ ബാക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ രാഹുൽ ബൈക്ക് ഇപ്പം ഖത്തർ മാച്ചസിൽ അല്ലെങ്കിൽ കുവൈറ്റ് മാച്ചിലൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു സോ രാഹുൽ ബൈക്ക് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാൽജു നുങ്കയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ മെഹത്താബിനെ ഒമിറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പെർഫോമൻസ് ബേസിൽ നോക്കുമ്പോൾ മെഹത്താബ് ഒരു നാഷണൽ ടീം ഇതിലേക്ക് വരുമ്പോൾ അത്ര രീതിയിലൊരു പെർഫോമൻസ് വന്നിട്ടില്ല ചിലപ്പം അറിയില്ല ലാ നുങ്കേനെ ഒഴിവാക്കിയിട്ട് മെഹത്താബ് വരുമോ എന്നുള്ളതും ചിലപ്പം ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സനാ സിംഗിനെ ഒഴിവാക്കുക എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് എന്നുള്ള നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് പേരെ ആയിരിക്കും സെൻടർ ബാക്കിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ആകാശ് മിശ്ര തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ഓപ്ഷൻ അതിനോടൊപ്പം തന്നെ സുഭാഷിഷ് ബോസ് ഈ രണ്ട് താരങ്ങളും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ നിഖിൽ പൂജാരി ഫസ്റ്റ് ചോയ്സ് ആർ ബി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഉൾപ്പെടുത്തുക ഞാൻ പ്രതീക്ഷിക്കുന്നത് റോഷൻ സിംഗ് തന്നെയാണ് അദ്ദേഹം ഒരു വേസറ്റൈലും കൂടിയാണ് അദ്ദേഹം ഏത് പൊസിഷനിൽ വേണേലും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഇനി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ജീക്സൺ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷ ജീക്സൺ ഇപ്പം ഐ എസ് എല്ലിലെ അവസാനത്തെ ഇപ്പം മൊഹം ബഗാൻ മാച്ചിലൊക്കെ കളിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഉടനെ ടീം ഒക്കെ തുടങ്ങിയതിന് ശേഷം മറ്റൊരു ഡി എം ഓപ്ഷനായിട്ട് അപ്പൂയ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി സെൻട്രൽ മിഡ്ഫീൽഡർ റോൾസിലേക്ക് വരുന്ന സമയത്ത് സുരേഷ് സിംഗ് ആൻഡ് അനിരുദ്ധാപ്പ ഈ രണ്ട് താരങ്ങൾ തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ദെൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉറപ്പായിട്ടും സഹൽ അബ്ദുൽ സമദിൻ്റെ സാന്നിധ്യം ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന നിലയിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ ബ്രാൻഡൻ ഫെർണാണ്ടസും ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ദെൻ ഒരു റൈറ്റ് ടു വിങ്ങർ റോളിൽ ലാലിൻസാല ചാങ്തെ തന്നെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ മൻവീർ സിംഗിനെയാണ് റൈറ്റ് ടു വിങ്ങിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഈ അദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേർഡ്സിലായിട്ടും കളിക്കാൻ പറ്റും അദ്ദേഹം ക്ലബ് ലെവലിൽ വിങ്ങറാണ് കളിച്ചത് പക്ഷേ ഇപ്പം ഈ കുറച്ച് മാച്ച് കഴിഞ്ഞ മാച്ചിൽ ഒക്കെ അദ്ദേഹത്തെ വിങ്ങറായിട്ട് യൂസ് ചെയ്തിരുന്നു അദ്ദേഹം ഗോളും സ്കോർ ചെയ്തതാണ് ഇനി ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ആഷിക്കാൻ അഭാവം തന്നെയാണ് മഹേഷ് സിംഗ് നോർമായിരിക്കും ഒരു ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് വിങ്ങർന്ന നിലയിലുണ്ടാകുക മറ്റൊരു ഓപ്ഷൻ നിലയിൽ ലിസ്റ്റണയാണ് ഞാൻ കോച്ച് ഉൾപ്പെടുത്തും എന്നുള്ള തരത്തിൽ പ്രതീക്ഷിക്കുന്നത് ദെൻ സെൻറ്റർ ഫോർവേഡ് സുനിൽ ഛേത്രി ഓപ്ഷനാണ് ഒരു ഡൗട്ടുമില്ല അദ്ദേഹം ഉണ്ടാകുന്നത് അടുത്തൊരു ഓപ്ഷൻ ആരാകും എന്നുള്ളതാണ് സംശയങ്ങൾ ഐ തിങ്ക് ഇഷാൻ പണ്ഡിത ചൂസ് ചെയ്യും എന്നുള്ളതാണ് കാരണം ഇഷാൻ പണ്ഡിത ഈ സീസണിൽ ഐ എസ് എൽ ഗോളും സ്കോർ ചെയ്തില്ല പക്ഷേ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആക്ച്വലി നോക്കുമ്പോൾ പറയാനില്ല പിന്നെ മൻവീർ ഒരു ഓപ്ഷനായിട്ട് അവിടെ ഉണ്ട് സോ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഒരു മൂന്ന് താരങ്ങളെ കൂടി ഉൾപ്പെടുത്താം ആ താരങ്ങളിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടൊരു ഗോൾ കീപ്പർ ഉണ്ടാകും തേർഡ് ഗോൾ കീപ്പർ അത് വിഷാൽ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മൊഹംബഗാൻ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഡിഫൻസിൽ ഒരു പേസറ്റൈൽ പ്ലെയറെ ഉണ്ടാകും അത് പ്രീതം കോട്ടാലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം റൈറ്റ് ബാക്കിലും സി ബി ആയിട്ടും അദ്ദേഹത്തെ യൂട്ടിലൈസ് ഒരു സാധ്യതയുണ്ട് സോ അദ്ദേഹത്തെ കോച്ച് സെലക്ട് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അറ്റാക്കിങ് ഓപ്ഷനിലുള്ള ഒരു പ്ലെയറേയും കൂടിയായിരിക്കും ഉൾപ്പെടുത്തുന്നത് അത് ഐ തിങ്ക് രാഹുൽ കെ പി ഓർ വിക്രം പ്രതാപ് പ്രതാപാണ് ഇതിലൊരു താരത്തെ യൂസ് ചെയ്യുമെന്നുള്ള എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിക്കവാറും കോച്ചിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഐ തിങ്ക് രാഹുൽ കെ പി ആണ് കാരണം അത് വേൾഡ് ഇപ്പം ഐ എസ് എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നോട്ട് അപ് ടു മാക് എന്നുള്ള ലെവലിൽ പറയാമെങ്കിലും അദ്ദേഹം നാഷണൽ ടീമിൽ പെർഫോം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പം മറ്റു ഇഞ്ചറീസോ അവൈലബിൾ അല്ലാതെ വരുന്ന സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ ഈ താരങ്ങളൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഇരുപത്തഞ്ചംഗ സ്ക്വാഡിൽ എത്തുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ പ്രയോഗിക്കും ഞാനാണെന്ന് വെച്ചാൽ